കാണാൻ ഇത്തിരി കുഞ്ഞിനാണെങ്കിലും നമ്മുടെ കാന്താരി ആളൊരു നിസ്സാരക്കാരനല്ല, ഔഷധങ്ങളുടെ കലവറയാണ്. നിരവധി രോഗങ്ങൾ അകറ്റാനുള്ള കഴിവ് കാന്താരിക്കുണ്ട്. രണ്ട് കാന്താരിമുളകും ഇത്തിരി ഉപ്പും അര ടീസ്പൂൺ വെളിച്ചെണ്ണയും ഉണ്ടെങ്കിൽ എത്ര ചോറ് വേണമെങ്കിലും ഉണ്ണാം എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. എന്നാൽ ഈ പറയുന്ന രുചിപ്പെരുമയ്ക്ക് അപ്പുറമാണ് കാന്താരിയുടെ ഔഷധ ഗുണം. എരിവ് കൂടുന്തോറും ഔഷധമൂല്യവും കൂടും എന്നാണ് പറയപ്പെടുന്നത്. കാന്താരിയിൽ അടങ്ങിയിരിക്കുന്ന രസത്തിന് രക്തക്കുഴലുകളെ വികസിപ്പിക്കാൻ കഴിവുണ്ട്. ഇതിന്റെ എരിവിന് കാരണം അതിലടങ്ങിയിരിക്കുന്ന കാപ്സിനോയിഡുകളാണ്. പല ആയുർവേദ മരുന്നുകളുടെയും പ്രധാന ഘടകവും ഈ രാസപദാർത്ഥങ്ങൾ തന്നെ. കാന്താരിയിലെ ജീവകം സി ശ്വാസകോശ രോഗങ്ങളെ ചെറുക്കുകയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും. കാന്താരിയുടെ എരിവിനെ പ്രതിരോധിക്കാൻ ശരീരം ധാരാളം ഊർജം ഉൽപ്പാദിപ്പിക്കേണ്ടി വരുമെന്നതിനാൽ ശരീരത്തിലെ കൊളസ്ട്രോളിന്റെ അളവിനെ നിയന്ത്രിക്കുന്നതിന് കാന്താരിയുടെ ഉപയോഗം കൊണ്ട് സാധിക്കുന്നു. രക്തക്കുഴലുകൾ കട്ടിയാവുന്നത് തടയാൻ കാന്താരി കഴിക്കുന്നതിലൂടെ സാധിക്കും. രക്തത്തെ നീർപ്പിക്കുന്ന പല ഘടകങ്ങളും കാന്താരിയിലുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. രക്തയോട്ടം വർദ്ധിപ്പിക്കാനുള്ള കഴിവ് എരിവിനുണ്ട്. കാന്താരി എല്ലാ ഔഷധങ്ങൾക്കും രാസത്വരകമായി പ്രവർത്തിക്കുന്നു. ഉമിനീർ ഉൾപ്പെടെയുള്ള സ്രവങ്ങളെ ഉദ്ദീപിപ്പിക്കുകയും അതുവഴി ദഹന പ്രക്രിയയെ സഹായിക്കുകയും ചെയ്യും. ജലദോഷത്തിനും പരിഹാരമാണ് എരിവുള്ള കാന്താരി. ഹൃദയ സംബന്ധമായ പ്രവർത്തനങ്ങളെ ഉദ്ദീപിപ്പിച്ച് ഹൃദയത്തെ സംരക്ഷിക്കാനും കാന്താരിക്ക് കഴിയും. രക്തത്തിലെ കൊഴുപ്പ് ക്രമീകരിക്കുന്ന കാന്താരി അമിതവണ്ണം അഥവാ ദുർമേധസിന്റെ ശത്രുവാണ്. കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഏറെ ഉത്തമവും ആണ്. രക്തശുദ്ധി, ഹൃദയാരോഗ്യം എന്നിവയ്ക്കും കാന്താരിയുടെ ഉപയോഗം വളരെ നല്ലതാണ്. വീട്ടിൽ കാന്താരി ചെടി നട്ടുവളർത്തിയാൽ മരുന്നടിച്ച പച്ചമുളക് ഒഴിവാക്കാം, കൂടെ ആരോഗ്യവും സംരക്ഷിക്കാം. സോളഹേസിയ കുടുംബത്തിൽപ്പെട്ട കാന്താരിയെ പോർച്ചുഗീസുകാരാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെയാണ് കാന്താരിയെ പറങ്കി മുളകെന്ന് വിളിക്കുന്നത്. ചൂടത്തു വളരുന്ന കാന്താരിക്ക് എരിവും ഗുണവും കൂടും. കീടബാധയൊന്നും തന്നെ കാന്താരിയെ ബാധിക്കാറില്ല. അതേസമയം കാന്താരി മുളക് അരച്ചു തളിച്ചാൽ പച്ചക്കറി കൃഷിയിലെ കീടങ്ങളെ തുരത്താം. കാപ്സിസിൻ എന്ന രാസവസ്തുവാണ് കാന്താരി മുളകിന് എരിവ് നൽകുന്നത്. നാടൻ ചികിത്സാ രീതികളിൽ കാന്താരിക്ക് പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു. പണ്ടുകാലങ്ങളിൽ വാതരോഗ ചികിത്സയിലും ശരീരത്തിലെ മുറിവിനും ചതവിനുമൊക്കെ കാന്താരി ഉപയോഗിച്ചിരുന്നു. കാന്താരി മുളകിന് ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താനാകുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അറിയാവുന്ന ആരുടെയെങ്കിലും വീടുകളിൽ കാന്താരി ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നല്ല പഴുത്ത കാന്താരി മുളകുകൾ സംഘടിപ്പിക്കാം. അവ പാകി തൈകൾ മുളപ്പിക്കാം. കാന്താരി ചില്ലറക്കാരിയല്ല, ആളൊരു കാന്താരിയാണ്.